ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക്നോളജി ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോവിഡ് പ്രതിസന്ധികൾക്കും വർക്ക് ഫ്രം ഹോമിനും ഒക്കെ ശേഷം പല ഐ ടി കമ്പനികൾ ഓപ്പൺ ആവുകയും പഴയ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും മിക്കവാറും കമ്പനികളും വർക്ക് ഫ്രം ഹോമും വർക്ക് ഫ്രം ഓഫീസും കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് മോഡലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പല പ്രൊഫഷണൽസിനും അത്ര നല്ല വർഷമായിരുന്നില്ല ടെക് ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മെറ്റ ആമസോൺ തുടങ്ങി നിരവധി കമ്പനികൾ ആദ്യപാദത്തിൽ തന്നെ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ഓവർ ഹയറിങ്ങും യുക്രൈൻ റഷ്യ പ്രതിസന്ധി മുതൽ ഓട്ടോമേഷനും എ യും ബാങ്കിങ് പ്രതിസന്ധി ഇതിന് കാരണമായിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് പതിവാണ് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എലോൺ മസ്കിന്റെ ന്യൂറലിങ്ക് ആരംഭിച്ച ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് പരീക്ഷണങ്ങളും നാസിയുടെ ഓസീരി റെക്സ് ദൌത്യം ബെന്നു എന്ന അസ്ട്രോയിഡിൽ നിന്ന് സാമ്പിളുകളുമായിട്ട് ഭൂമിയിലേക്ക് മടങ്ങിയതടക്കം സംഭവ ബഹുലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്കിലും ഐ എസ് ആർഒ ചന്ദ്രയാനെ ചന്ദ്രന്റെ നെറുകയിലെത്തിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമുക്കേറ്റവും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിൽ ഒന്ന് ആദിത്യ മിഷനിലൂടെ സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇന്ത്യ തുടക്കം കുറിച്ചു ഇന്ത്യ സ്പേസ് റിസർച്ചിലെ ഇനിയും മുന്നോട്ട് കുതിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനറേറ്റീവ് എഐയുടെ കാലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം ഡെവലപ്മെന്റ് നടന്ന ഒരു കാലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ ഓപ്പൺ എഇ ചാറ്റ് ജി പി ടി തുടങ്ങി വെച്ച ഒരു ജനറേറ്റീവ് എഐ ഐ വാർൽ ഗൂഗിൾ കൂടെ പങ്കുചേർന്നതോടെയാണ് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയത് മനുഷ്യനെ പോലെ ക്രിയേറ്റീവ് ആകാനും കോൺടെക്ട് മനസ്സിലാക്കി വിവരങ്ങൾ നൽകാനുള്ള കഴിവാണ് ചാറ്റ് ജി പി ടി ജനപ്രിയമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് പോലുള്ള ഒരു വലിയ കമ്പനി ഓപ്പൺ എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്തത് ചാറ്റ് ജി പി റ്റിക്കുള്ള ഗൂഗിൾ മറുപടി ആയിരുന്നു ഗൂഗിൾ ബാഡ് ഓപ്പൺ എയുടെ ഏറ്റവും മികച്ച മോഡലായ ജി പി ടി ഫോറിന്റെ പ്രവർത്തന മികവിന് ഒപ്പമെത്താൻ ഗൂഗിളിന്റെ പാം മോഡൽ അടിസ്ഥാനപ്പെടുത്തി തിടുക്കത്തിൽ നിർമ്മിച്ച ഗൂഗിൾ ബാഡിന് സാധിച്ചില്ല ഈ സമയത്ത് ഗൂഗിൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു എന്നാൽ ഗൂഗിൾ എന്താണെന്ന് നമുക്കറിയാം ഗൂഗിൾ ബാഡ് തുടക്കത്തിൽ നിന്നും ഒരുപാട് ദൂരം മുന്നോട്ട് പോവുകയും ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട് ഈ തവണ ഗൂഗിൾ ഐഒയിൽ അനൗൺസ് ചെയ്യപ്പെട്ട ഗൂഗിൾ എ ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് ആയ ഗൂഗിൾ ജെമിനെ കൂടെ ഇതിന്റെ അകത്ത് ഇന്റഗ്രേറ്റഡ് ആയാൽ ഇതിന് ചാറ്റ് ജി പി ടിക്കാൾ ഒരുപാട് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ദ്ധരെ അഭിപ്രായപ്പെടുന്നത് അതിന് സ്ക്രിപ്റ്റ് ിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഗൂഗിള് പുറത്തുവിട്ടിരുന്നു എന്തായാലും ഈ എ എ വാറ അടുത്ത വർഷവും തുടരും എന്ന് പ്രതീക്ഷിക്കാം എയുടെ വളർച്ച ഒരുപാട് എത്തിക്കലായ ചോദ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കം എയെ കൺട്രോൾ ചെയ്യുന്നതിനും സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനുള്ള ചർച്ചകൾ ഏറ്റവും സജീവമായി നടത്തിയ ഒരു വർഷം കൂടെയാണ് രണ്ടായിരത്തി എ ആയിട്ടുള്ള കോഡ് ജനറേറ്റേഴ്സിന് ഏറ്റവും അധികം പോപ്പുലാരിറ്റി കിട്ടിയ ഒരു വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഗിഡ്ഹബ് കോ പൈലറ്റ് അടക്കം ഒരുപാട് ടൂളുകൾ കൂടുതലായിട്ട് ഡെവലപ്പേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജോലി കളയുന്ന എ എന്നുള്ള സംശയത്തിൽ നിന്ന് സഹായിക്കുന്ന എ എന്ന രീതിയിലാണെന്ന് പലരും ചിന്തിക്കുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് എ ചാറ്റ് ബോർഡുകളുടെ വരവോടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ടോപ്പിക്ക് കൂടെ ഉയർന്നു വന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശ്രദ്ധേയമായ ഒരു കാര്യമായിരുന്നു ഒരു പ്രോഗ്രാം എഴുതുന്ന പോലെ തന്നെ കൃത്യമായ ഒരു പ്രോംറ്റ് എഴുതുക ആ പ്രോംറ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഒരു ഏ മോഡലിൽ നിന്ന് ഏറ്റവും കൃത്യമായിട്ടുള്ള റെസ്പോൺസ് ലഭിക്കുക ലോ കോഡ് നോ കോഡ് പ്ലാറ്റ്ഫോംസിനും ഡിമാൻഡ് ഏറി വരികയാണ് പ്രോഗ്രാമിംഗ് എഫേർട്ട്സ് കുറച്ചിട്ട് ടെക്നിക്കൽ നോളജ് കുറവായ ആളുകൾക്കും വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാവുന്ന ഒരുപാട് നോ കോഡിംഗ് പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട് ആർട്ടിസ്റ്റുകൾക്ക് വെല്ലുവിളിയായ ഏ പ്ലാറ്റ്ഫോമുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന ചർച്ചാ വിഷയമാണ് എ ഇമാജിനേഷനും ചേർന്ന് ഡാലിയും മിഡ്ജേണിയും പോലെയുള്ള നിരവധി പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ് മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിന് ഒരു ചെറിയ പ്രോംറ്റിൽ ഒതുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്നുണ്ട് തലയും വാലയുമില്ലാത്ത ചിത്രങ്ങളിൽ തുടങ്ങിയിട്ട് ശൈശവ ദിശ പിന്നിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരെ നിമിഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചു തരുന്ന ഏ മോഡലുകൾ ഇന്ന് ലഭ്യമാണ് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് പ്ലാറ്റ്ഫോംസിനും എ ഇമേജ് ജനറേഷൻ ടൂൾസും അവൈലബിൾ ആണ് ഓൾറെഡി ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളിൽ നിന്നും എവിടെ നിന്ന് കോപ്പി ചെയ്തു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത എ ജനറേറ്റഡ് ചിത്രങ്ങൾ പകർപ്പവകാശങ്ങൾക്ക് പോലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ബ്ലോക്ക് ചെയിനും വെബ് ത്രീയും ഒക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശൈശവ ദിശയിലാണെങ്കിൽ കൂടെ ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷനുകളുടെ പ്രചാരം വർദ്ധിക്കുന്നുണ്ട് ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് നോൺ ഫെഞ്ചിബിൾ ടോക്കൺസ് എൻ എഫ് ടിസ് ഒക്കെ വരും വർഷങ്ങളിൽ കുറച്ചുകൂടെ പ്രചാരത്തിലാകും എന്നും നമ്മുടെ ബാങ്കിങ് ഓൺലൈൻ പേയ്മെന്റുകളൊക്കെ കൂടുതൽ സുതാര്യവും സുരക്ഷിതവും ആകുമെന്നും കരുതാം വിർച്വൽ റിയാലിറ്റി ലോകത്തും ഒരുപാട് ഡെവലപ്മെന്റ്സ് നടന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹൈപ്പർ റിയലിസ്റ്റിക് വിർച്വൽ റിയാലിറ്റി വഴി യാഥാർത്ഥ്യമോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വി ആറ് മാറിക്കഴിഞ്ഞു വെറും ഗെയിമിങ്ങിനും അപ്പുറം ട്രെയിനിങ്ങിനും ഡിസൈനിങ്ങിനും ഒക്കെ പുതിയ അനുഭവം സമ്മാനിക്കുന്നതാണ് ഈ പുതിയ വി ആർ മെറ്റവേഴ്സിനും ഇതിൽ വ്യക്തമായ റോൾ ഉണ്ട് ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരു വിർച്വൽ ഡൊമൈനിലേക്ക് മിറർ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുന്ന വിർച്വൽ റിയാലിറ്റി വഴി ആക്സസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്രപഞ്ചം ഒരു ഡിജിറ്റൽ വേൾഡ് ആണ് മെറ്റാവേഴ്സ് ഇവിടെ വിർച്വൽ റിയാലിറ്റിക്കും ഓക്കുമെന്റഡ് റിയാലിറ്റിക്കും ഒക്കെ സ്കോപ്പ് ഉണ്ട് ബാക്ക്എന്റിൽ പൈത്തനും നോട്ട് ജേസും ഗോയും അടക്കം മിക്കവാറും എല്ലാ ടെക്നോളജീസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഡെഡ് ആകുമെന്ന് പ്രതീക്ഷിച്ച പി എച്ച് ബി പോലും ഇപ്പോഴും ഡിമാൻഡുള്ള ഒരു സ്കില്ലാണ് സെർവർ ബേസ്ഡ് അപ്രോച്ചിൽ നിന്നും സെർവർലെസ് അപ്രോച്ചിലേക്കും മോണാലിത് ആർക്കിടെക്ചറിൽ നിന്ന് മൈക്രോ സർവീസ് ർക്കിടെക്ചറിലേക്കും കമ്പനികൾ മൂവ് ചെയ്യുന്നുണ്ട് മൈക്രോ സർവീസസ് ആർക്കിടെക്ചറിൽ സർവീസ് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ എഴുതാം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ സാഹചര്യത്തിന് യോജിച്ച ലാംഗ്വേജും ഫ്രെയിംവർക്കും ഒക്കെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡവും ഇപ്പോഴുണ്ട് ഫ്രണ്ട് വാര് പഴയതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും തുടരുന്നുണ്ട് റിയാക്ട്സ് വ്യൂ ജൈസ് ആംഗുലർ ഇതിലൊപ്പം വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ച് കൊണ്ടും സ്പീഡ് കൊണ്ടും സ്വെൽറ്റിനും ഡിമാൻഡ് കയറി വരുന്നുണ്ട് ഇതിൽ പോപ്പുലാരിറ്റി കൂടുതൽ റിയാക്റ്റിനാണെങ്കിൽ കൂടെ കൂടുതൽ പോപ്പുലാരിറ്റി നേടാൻ തുടങ്ങിയിട്ടുണ്ട് ബുട്സ്റ്റാപ്പ് പോലെയുള്ള ട്രഡീഷണൽ ഫ്രെയിംവർക്കിൽ നിന്ന് ടെലിവിൻ സി എസ് എസ് യിലേക്ക് വരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് എസിയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സർവീസ് സൈഡ് റെൻഡറിംഗും സ്റ്റാറ്റിക് സൈഡ് ജനറേഷനും ഒക്കെ ഇന്ന് പോപ്പുലറാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലെ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഇതുവരെ ഗവേഷകരുടെ ചെറിയൊരു കമ്മ്യൂണിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്ന ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇനി പ്രൊഡക്ഷൻ റെഡി ആകും എന്നുള്ള വാർത്ത ഞെട്ടിക്കുന്നതാണ് ഒരു സമയം സീറോ അല്ലെങ്കിൽ വൺ എന്ന ഒരു സ്റ്റേറ്റ് മാത്രമുള്ള ക്ലാസിക്കൽ കമ്പ്യൂട്ടറുകൾക്ക് പകരം ക്വാണ്ടം മെക്കാനിക്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരേ സമയം പല സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടം ബിറ്റുകൾ അഥവാ ക്യൂബിറ്റുകളുടെ സഹായത്തോടെ വളരെ വേഗത്തിൽ നടത്തപ്പെടുന്ന ഓപ്പറേഷൻസ് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത ഇതുവരെ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് അസാധ്യമായിരുന്ന പല കാര്യങ്ങളും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും മുൻപ് വർഷങ്ങളോളം സമയമെടുത്താലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത എൻക്രിപ്ഷൻ അലുകൂലങ്ങൾ ഒരുപക്ഷെ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തോടെ ഓപ്പൺ എയയിൽ അരങ്ങേറിയ സാം ആൾട്ട്മാനെ ടെർമിനേറ്റ് ചെയ്യുന്നതും വീണ്ടും തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അത്യന്തം നാടകീയ മുഹൂർത്തങ്ങൾ കൂടെ നമ്മൾ സാക്ഷ്യം വഹിച്ചു എന്തായാലും വലിയ പരിക്കൊന്നും ഇല്ലാതെ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനത്തിലെത്തി കൊറോണ വൈറസിന്റെ അടുത്ത വകഭേദം വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ ഭൂരിഭാഗവും കേരളത്തിലാണ് എന്നും പറയപ്പെടുന്നു എന്തായാലും അതൊക്കെ മാറിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ